പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനെതിരെ കലാപക്കൊടി ഉയർത്തി തീപ്പുരു നേതാവ് ശോഭ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ നിശിതമായി വിമർശിച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് കത്തു നൽകി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ പേരെടുത്ത് ശോഭ ആക്രമിച്ചു തനിക്കെതിരെയുള്ള വ്യക്തിഹത്യയെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ കേന്ദ്രമന്ത്രി അമിത് ഷാ ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറിമാർ എന്നിവർക്കാണ് കത്ത് നൽകിയത് പാർട്ടിക്കുള്ളിൽ ശക്തിസമാഹരണത്തിനുള്ള നീക്കവും ശോഭ സുരേന്ദ്രൻ തുടങ്ങി പ്രമുഖ വനിതാ നേതാവ് കലാപക്കൊടി ഉയർത്തിയതോടെ പാർട്ടിയിൽ ആഭ്യന്തര സംഘർഷവും വർഷം ദേശീയ നിർവാഹക സമിതി അംഗവും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന തന്നെ ഏകപക്ഷീയമായി വൈസ് പ്രസിഡന്റായി തരം താഴ്ത്തുകയായിരുന്നുവെന്ന് കത്തിൽ ശോഭ കുറ്റപ്പെടുത്തി സുരേന്ദ്രനുള്ള വ്യക്തിവൈരാഗ്യമാണ് ഇതിന് കാരണം വ്യക്തിപരമായ അകൽച്ചയുടെ കാരണത്തെക്കുറിച്ചും കത്തിൽ വിശദമാക്കുന്നു ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്ന് തനിക്കൊപ്പം ഒഴിവാക്കിയ എ എൻ രാധാകൃഷ്ണനെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ തന്നെ ആ വേദിയിൽ നിന്ന് തന്നെ പുറത്താക്കി ദേശീയ നിർവാഹക സമിതി അംഗം കൂടിയായ ഒരാളുടെ മാറ്റം മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ച് വേണമെന്നിരിക്കെ ഒ രാജഗോപാൽ അടക്കമുള്ളവരോട് ചർച്ച ചെയ്തില്ല തന്നെ ഫോണിൽ വിളിച്ചുപോലും ചോദിച്ചില്ല ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്ന് ഒഴിവാക്കിയോ എന്ന് ചോദിച്ചപ്പോൾ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഭാരവാഹികളെ നിശ്ചയിച്ചത് എന്നാണ് സുരേന്ദ്രൻ പ്രതികരിച്ചത് സഹ തനിക്ക് യോഗ്യതയില്ലെന്ന് പരസ്യമായി പറയുന്നത് അച്ചടക്ക ലംഘനമല്ലേ പി എസ് ശ്രീധരൻപിള്ള പ്രസിഡന്റായിരുന്നപ്പോൾ രണ്ടായിരത്തിനാലിൽ വൈസ് പ്രസിഡന്റായ തന്റെ രാഷ്ട്രീയ ജീവിതത്തെ പതിനാറ് വർഷം പുറകിലേക്ക് കൊണ്ടുപോവുകയാണ് അതേ പദവി നൽകി സുരേന്ദ്രൻ ചെയ്തത് എന്നിട്ടും എട്ട് മാസമായി മൗനം പാലിക്കുകയും പാർട്ടിക്കെതിരെ ഒരു വാക്ക് പറയാതെ നോക്കുകയും ചെയ്തു അപ്പോൾ നവമാധ്യമങ്ങളെ ഉപയോഗിച്ച് ചിലർ വ്യക്തിഹത്യ നടത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം ജില്ലയിലെ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച തന്നെ ആറ്റിങ്ങലിലേക്ക് നാടുകടത്തിയത് സുരേന്ദ്രനും കേന്ദ്രമന്ത്രി വി മുരളീധരനും ചേർന്നാണെന്നും കത്തിൽ ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുന്നു പാർട്ടിക്കകത്തുനിന്ന് നേതൃത്വത്തിനെതിരെ ശബ്ദിക്കാനാണ് തൽക്കാലം ശോഭയുടെ തീരുമാനമെന്നാണ് വിവരം മുതിർന്ന നേതാക്കളായ കെ പി ശ്രീശൻ പി എം വേലായുധൻ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട് അസംതൃപ്തരുടെ ഐക്യത്തിനുള്ള ശ്രമവും അവർ തുടങ്ങി ഗ്രൂപ്പ് മാനേജർമാരുടെ തണലിൽ വളർന്നുവന്ന നേതാവല്ല ശോഭാ സുരേന്ദ്രൻ ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് പോരാട്ട വീര്യത്തിലൂടെ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ എവിടെ എത്താമെന്നതിന്റെ ഉത്തമോദാഹരണം കൂടിയാണ് അവർ പോരാട്ടമാണ് അവരുടെ മുഖമുദ്ര പരാജയപ്പെടുന്നിടത്തു കൂടുതൽ വാശിയോടെ ആവേശത്തോടെ പുതിയ പോർമുഖങ്ങൾ തുറക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞു തൃശൂരിന്റെ മണ്ണിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും പിന്നീട് രാജ്യതലസ്ഥാനത്തേക്കും ശോഭ വളർന്നത് ഒരിക്കലും തളരാത്ത പോരാട്ട വീര്യം തന്നെയാണ് അതിനെ തല്ലിക്കെടുത്താനാണ് ചിലരെങ്കിലും ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് വ്യക്തം കേവലം വിരലിലെണ്ണാവുന്നവരെ അണിനിരത്തി മഹിളാമോർച്ച പ്രസിഡന്റായ ശോഭാ സുരേന്ദ്രൻ നടത്തിയ സമരങ്ങൾ ശ്രദ്ധേയമായിരുന്നു ഇന്ന് നിരത്തു നിറയെ കാവി അണിഞ്ഞ സ്ത്രീജനങ്ങൾ അണിനിരക്കുന്നുവെങ്കിൽ അത് ഈ വനിതാ നേതാവിന്റെ വിയർപ്പിന്റെ ഫലം കൂടിയാണെന്ന് നിസ്സംശയം പറയാം പാർട്ടി പറഞ്ഞെടുത്തെല്ലാം മത്സരിച്ചു തോറ്റപ്പോഴും അവർ പരിഭവിച്ചില്ല കഴിഞ്ഞ ലോക്സഭാ സീറ്റിൽ ആർക്കും വേണ്ടാത്ത ആറ്റിങ്ങൽ പാർട്ടി നീട്ടി പരിഭവിക്കാതെ പാർട്ടി നിർദ്ദേശം ശോഭാ സുരേന്ദ്രൻ ശിരസാ വഹിച്ചു ആറ്റിങ്ങലിന്റെ മണ്ണ് അനുഗ്രഹിച്ച് നൽകിയത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തിലധികം വോട്ടുകൾ സകല പ്രതീക്ഷകളെയും അട്ടിമറിച്ച നേട്ടം ശോഭാ സുരേന്ദ്രന്റെ വോട്ട് നേട്ടത്തിൽ കാലിടറിയത് സാക്ഷാൽ സമ്പത്തിനും അപ്പോഴും ഉറപ്പുള്ള സീറ്റുകളിൽ തലമൂത്ത ബിജെപി നേതാക്കൾ മുട്ടിലിഴയുകയായിരുന്നു പാതിരാത്രിയിൽ പ്രചരണ വണ്ടി തടഞ്ഞ ഡിവൈഎഫ്ഐ ഗുണ്ടകളോട് മാറി നിൽക്കട മക്കളെ എന്ന് പറഞ്ഞത് കൂടെയുള്ള ആളെ കണ്ടിട്ടല്ല മറിച്ച് അവരുടെ കൂറ് ഒന്നുകൊണ്ട് മാത്രമാണ് ബാലഗോകുലത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയതാണ് ശോഭ എ ബിവിപിയിലും വഹിച്ചു നിരവധി ചുമതലകൾ യുവമോർച്ചയുടെ ജില്ലാ സംസ്ഥാന അഖിലേന്ത്യാ പദവികൾ വരെ വഹിച്ചു പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിലെത്തുന്ന ആദ്യ മലയാളി വനിതയുമായി ഇതെല്ലാം ആരും കൊണ്ടു തന്നതല്ലെന്നും കൂടെയുള്ള പടവെട്ടി തന്നെ നേടിയതാണെന്നും മറ്റാരെക്കാളും ശോഭാ സുരേന്ദ്രന് നന്നായി അറിയാം അതുകൊണ്ട് കേരളത്തിൽ വളർച്ചയാഗ്രഹിക്കുന്ന പാർട്ടി നേതൃത്വം ശോഭാ സുരേന്ദ്രനെ തഴയില്ലെന്ന് ഉറപ്പിക്കാം